പുരാണ കഥാപാത്രമായ പൂതനയ്ക്ക് മോക്ഷം ലഭിച്ച കഥ നാല് വ്യത്യസ്ത അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ആസ്വാദകർക്ക് മുന്നിലെത്തി. കടമ്പഴിപ്പുറത്തെ നാട്യശാസ്ത്ര കലാകേന്ദ്രമാണ് ഒരു കഥ തന്നെ നാല് വ്യത്യസ്ത കലാരൂപങ്ങളുടെ സഹായത്തോടെ ആസ്വദിക്കാൻ അവസരമൊരുക്കിയത്. കഥകളിയിലൂടെ കൂടുതലും കണ്ടുപരിചയിച്ചിട്ടുള്ള പൂതനാമോക്ഷം മോഹിനിയാട്ടത്തിലൂടെയും നാടകത്തിലൂടെയും നങ്ങ്യാർകൂത്തിലൂടെയുമാണ് പുനഃസൃഷ്ടിക്കപ്പെട്ടത്. കടമ്പഴിപ്പുറത്തെ കലാ സാംസ്കാരിക കൂട്ടായ്മയായ നാട്യശാസ്ത്രയുടേതായിരുന്നു വേറിട്ട ഈ ആശയം. ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലെ അധികാര പ്രയോഗങ്ങൾ വല്ലാതെ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ശരീരത്തെ അരങ്ങിൽ അവതരിപ്പിക്കാനുള്ള ഒരു വലിയ സാധ്യത കൂടി പൂതന തുറന്നിടുന്നത് എന്നുള്ള ഒരു കാരണം കൂടി ഈ പൂതന ഫെസ്റ്റിവൽ ഈ രീതിയിൽ സംഘടിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യം നൽകിയിട്ടുണ്ട്. കൃഷ്ണനെ കൊല്ലാനെത്തിയ പൂതന കുഞ്ഞിനെ ലാളിക്കുന്നതും പാല് കൊടുക്കുന്നതും ഒടുവിൽ മരിച്ച് മോക്ഷം നേടുന്നതുമായ കഥ തനിമ ചോർന്നു പോകാതെ മോഹിനിയാട്ടത്തിലൂടെ അവതരിപ്പിച്ചത് നർത്തകി വിനീത നെടുങ്ങാലിയാണ്. പൊന്നാനിയിലെ ക്ലേ പ്ലേ ഹൗസ് ആൻഡ് പെർഫോമൻസ് സ്റ്റഡി സെന്റർ ഘോരരാക്ഷസം എന്ന പേരിൽ കഥ അരങ്ങത്തെത്തിച്ചപ്പോൾ ശ്രദ്ധേയയായത് പൂതനയായി വേഷമിട്ട സുരഭിയുടെ അഭിനയമായിരുന്നു. പൂതനാമോക്ഷം കഥ ബാബാഭിനയ മുഹൂർത്തങ്ങൾ ചോർന്നു പോകാതെ ഉഷ നങ്ങിയാലും വേദിയിലെത്തിച്ചു. നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരിക്കും പീശപ്പള്ളി രാജീവനുമായിരുന്നു കളിവിളക്കിനു മുന്നിൽ പൂതനാമോക്ഷമാടാനുള്ള നിയോഗം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.